സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് ശ്ലീഹന്മാർ അപ്പത്തെക്കുറിച്ച് വ്യാകുലപ്പെടുകയാണ്. നാഥൻ അപ്പം വർദ്ധിപ്പിച്ച രണ്ട് സന്ദർഭങ്ങൾക്ക് അവർ ഇതിനകം സാക്ഷികളുമാണ്, അതൊക്കെ കണ്ടനുഭവിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ നാഥൻ ഈ ആശങ്കയെ ഹൃദയകാഠിന്യമായിട്ടാണ് വിലയിരുത്തുന്നത്. ഇസ്രായേലിന്റെ പുറപ്പാടനുഭവത്തിന്റെ തനിയാവർത്തനം പോലെ അത് കാണപ്പെടുന്നു. മർക്കോസ് 8:14-21 വരെ. നാഥൻ ഈ സമയം ഫരിസേയരുടെയും ഹെറോദിന്റെയും പുളിമാവിനെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് പഠിപ്പിക്കുകയായിരുന്നു അവരെ. ഫരിസേയരെയും ഹെറോദിയരെയും ഇവിടെ ഒരുമിച്ച് ചേർത്ത് വായിക്കുമ്പോൾ മിശിഹായെ സംബന്ധിച്ച് വെറും ഒരു വികലമായ ഭൗമിക വിചാരത്തിന്റെ രേഖയായിട്ട് നാം അതിനെ മനസ്സിലാക്കണം. ദൈവം ആഗ്രഹിക്കുന്ന ആന്തരികതകളെ മാനിക്കാതെ വെറും ബാഹ്യാചാരങ്ങളിലും അധികാരങ്ങളിലും മാത്രം ശ്രദ്ധ ചെലുത്തുന്ന ഒരു മതശീലം, അതിന്റെ രാഷ്ട്രീയ നിറവും. പുളിമാവ് ആത്മീയമായ ഒരു ദുസ്വാധീനത്തിന്റെ സൂചനയാണിവിടെ. അതുകൊണ്ട് തന്നെ നിഗൂഢമായി നമ്മെ നശിപ്പിക്കുന്ന ഏതൊരു വിഷപ്പകർച്ചയായിട്ടും ഇതിനെ മനസ്സിലാക്കണം. ഇന്ന് യാക്കോബ് ശ്ലീഹ ഇത് നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. എങ്ങനെ നമ്മുടെ അനിയന്ത്രിതമായ അഭിനിവേശങ്ങളും ആഗ്രഹങ്ങളും ആസക്തികളും, ഡിസയേഴ്സ്, എപ്പിതൂമിയ, അത് പാപത്തെ പ്രസവിക്കുന്നുവെന്നും പാപം എങ്ങനെ മരണത്തിലേക്ക് മൂത്ത് കയറുന്നുവെന്നും. യാക്കോബ് 1:12-18 വരെ. പരീക്ഷണങ്ങളെ എങ്ങനെ ദീർഘക്ഷമയോടെ സ്വീകരിക്കണമെന്ന്, അതിജീവിക്കണമെന്ന് ശ്ലീഹ പഠിപ്പിക്കുന്ന ഭാഗമാണിത്. അങ്ങനെയെങ്കിൽ ഒരു വിജയകിരീടം നമ്മെ കാത്തിരിപ്പുണ്ട്. പാപപ്രലോഭനം എന്നൊരു ജീവിത പരീക്ഷണത്തെ ശ്ലീഹ ഈ അവസരത്തിൽ സവിശേഷം വിവരിക്കുകയാണ്. ദൈവം ആരെയും പ്രലോഭിപ്പിക്കുന്നില്ല, പാപം ചെയ്യാനിടവരുത്തുന്നുമില്ല. പരീക്ഷണങ്ങൾ അവിടെ നിന്ന് അനുവദിക്കാറുണ്ടെങ്കിലും പാപം എന്നത് മനുഷ്യ സ്വാതന്ത്ര്യത്തിന്റെ ഫലമാണ്. പാപ്പായുടെ നോമ്പുകാല വിചാരത്തിൽ മരുഭൂമി അനുഭവത്തിന്റെ പുറപ്പാട് വഴിയുടെ ആ വിചാര വഴിയിൽ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം വിവരിക്കുന്നുണ്ടല്ലോ. മരുഭൂമി എന്നത് സ്വാതന്ത്ര്യത്തിന്റെ വിശാല വീതിയാണെന്ന് പറയുമ്പോൾ, ആദിപിതാവായ ആദം തന്റെ വീഴ്ചകൾ ആദ്യമേ തന്നെ ദൈവത്തിന്റെ പുറത്താണ് ചാരിയത്. നീ തന്ന കൂട്ടുകാരി എന്നെ ചതിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് അന്നു മുതൽ ഇന്ന് വരെ നാം നമ്മുടെ കുറ്റങ്ങൾ മറ്റാരല്ലെങ്കിലും ആരോപിക്കുന്നതാണ് ഒരു ശൈലി. ഈ ഒരു കപടനാട്യത്തെയാണ് ശ്ലീഹ ഇന്ന് താക്കീത് ചെയ്യുന്നത്. ഫരിസേയരുടെ പുളിമാവ് ഇത് തന്നെയാണ് ഈ കപടനാട്യം. ഇന്ന് സങ്കീർത്തനം 94:12 മുതൽ ഈ ഒരു യാഥാർത്ഥ്യത്തെ വീണ്ടും അവതരിപ്പിക്കുകയാണ്. ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് ഒരു നീതിമാനായ നിസ്സഹായന്റെ വിങ്ങലോടെയാണ്. ദുഷ്ടനും അധർമ്മിയും എന്തുകൊണ്ടാണ് തഴച്ചു വളരുന്നതെന്ന് സങ്കീർത്തകൻ ചോദ്യമുയർത്തുകയാണ്. ദൈവം ഉചിതമായ തിരിച്ചടവുകളുടെ ദൈവമാണല്ലോ, ഗോഡ് ഓഫ് റെട്രിബ്യൂഷൻ, അതാണ് അവൻ്റെ പുകൾ, എൽ നെഖമോത്ത്. എന്നിട്ടും എന്താണ് ഇങ്ങനെ? വലിയൊരു തിരിച്ചറിവിലേക്കാണ് ഈ സങ്കീർത്തനം ഈ വഴിക്ക് തിരിയുന്നത്. സഹനങ്ങളും വേദനകളും ഒക്കെ ദൈവം അനുവദിക്കുന്ന പാഠങ്ങളാണ് എന്ന തിരിച്ചറിവാണിത്. അതുകൊണ്ട് തന്നെ സഹന തികവുകളിൽ ദൈവം എൻ്റെ ആശ്വാസവും ആനന്ദവുമാണെന്ന് സങ്കീർത്തകൻ അംഗീകരിക്കുകയും വിളിച്ചു പറയുകയുമാണ്. ഇതെല്ലാം ചേർത്ത് വെച്ച് നാഥൻ നമ്മോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇനിയും ഗ്രഹിക്കുന്നില്ലേ? നാഥൻ ആ സമയം ശിഷ്യരോട് പറഞ്ഞത് താൻ ഒരു തരി പോലും ബാക്കി വയ്ക്കാതെ എല്ലാ അപ്പവും ശേഖരിച്ചുവെന്നല്ലേ? ഒരു ഫ്രാഗ്മെന്റ്, ഒരു തരി പോലും ബാക്കി വയ്ക്കാതെ. അങ്ങനെയാണ്, ചിതറിത്തെറിച്ചതിനെയെല്ലാം ദൈവം ഒരു തരി പോലും ബാക്കി വയ്ക്കാതെ ചേർത്തണയ്ക്കുകയാണ്. ഫ്രാഗ്മെന്റ്, ചിതറിത്തെറിച്ച കഷ്ണങ്ങൾ, ക്ലാസ്മ. യോഹന്നാൻ 6:12 പറയുന്നത് പോലെ അവനന്ന് ശിഷ്യരോട് പറഞ്ഞത് എല്ലാ തരികളും ശേഖരിക്കുക എന്നാണ്, എല്ലാ കഷ്ണങ്ങളും ശേഖരിക്കുക എന്ന്, ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകരുത് എന്നും. ദൈവത്തിൻ്റെ ഈ വീണ്ടെടുപ്പിൻ്റെ വഴികളിൽ നമ്മളെന്തുമാത്രമാണ് പ്രതിരോധങ്ങളും ആന്തരിക കലഹങ്ങളും ദൈവത്തിന് നേരെ ഉതിർക്കുന്നതെന്ന് ചേർത്ത് വായിക്കേണ്ടതാണ്. പുളിമാവുകളുടെ ഉത്സവത്തിമിർപ്പിൽ Thank you.